ഹൈസണോ എന്നെ അറിയുമല്ലോ, കണ്ടിട്ടുണ്ടോ? നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നെ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. എന്റെ പേര് അരുൺ ചെയ്തു എന്നാണ്. നിങ്ങൾ ഇത്രയും നേരം രാവിലെ നിങ്ങളെല്ലാവരും വരുന്ന സമയം മുതൽ ഞാനിവിടെ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും എന്നെ കണ്ടല്ലോ, എല്ലാവരും എന്നോട് സംസാരിച്ചല്ലോ. എന്നോടൊരു വാക്കെങ്കിലും ഇണ്ടാതെ ആരും ഇവിടെ കയറി പോയിട്ടില്ല. ഇതിനകത്തേക്ക് ഒരാൾ പോലും എന്നോട് ഒരു വാക്കെങ്കിലും ഇണ്ടാതെ കയറി പോയിട്ടില്ല, ഉണ്ടോ? അപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ നിങ്ങളുടെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വലിയ ആളൊന്നും ആണോ? ആണോ? അല്ല. അപ്പം സാറ് ടിജോ ബ്രോ പഠിപ്പിച്ച ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു, ബ്രോ മതി എന്നാണ് ടിജോ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ബ്രോ പഠിപ്പിച്ച ക്ലാസ്സൊക്കെ എല്ലാവർക്കും ഓക്കെ ആയിരുന്നോ? ഓക്കെ ആയിരുന്നു. സോ നമ്മൾ വേറെ പുതിയ സെഷനിലേക്ക് കിടക്കാണ്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? പ്രാർത്ഥിച്ചോളാം. നല്ലതായി നല്ല സമയത്തിനായി സ്വർണം ചെയ്യുന്നു. ഉച്ച കഴിയാറായ സമയത്ത് ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളൊന്ന് ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്വർണം. ദൈവമേഖലയിൽ സംസാരിക്കുന്ന വാക്കുകൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ദൈവപരിശുദ്ധാത്മാവിൻ്റെ അടിസ്ഥാനത്തിലുമായിരിക്കാൻ ദൈവം ബലപ്പെടുത്തണമേ. ഇപ്പോഴത്തേക്കുന്ന കുഞ്ഞുങ്ങളെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കുവാൻ ദൈവം ബലപ്പെടുത്തണമേ. നോക്കി പ്രാർത്ഥന പ്രാർത്ഥനയ്ക്കുന്ന സ്തോത്രം യേശു കൃഷ്ണ. എനിക്കൊരു കുഴപ്പം പറ്റി. ഞാൻ ആ ഫാനിൻ്റെ സൈഡിലായിരുന്നു. അപ്പോൾ ഇവിടെ പലരും പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റില്ല. അതിൻ്റെ കാറ്റ് എൻ്റെ ചെവിക്കകത്തോട്ട് അടിച്ചു. അപ്പം ഒരാൾ, ആരെങ്കിലും ഒരാൾ, ഞാൻ സെലക്ട് ചെയ്യുന്നില്ല, ചൂസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നില്ല, ഒരാൾ ഒരാൾ ഫ്രണ്ടിലേക്ക് വരുക. എനിക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട്. നിങ്ങളെ കുഴപ്പിക്കുന്ന തരത്തിൽ ഒരു ചോദ്യം ആയിരിക്കുന്നില്ല, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലായിരിക്കും എൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരാളോ? ഒരാൾ നീല ഷർട്ട് ഇട്ട ചേട്ടൻ. എനിക്കാണ് നീല ഷർട്ട് ഇട്ട ചേട്ടൻ, തേർഡ് റോയിൽ, ഫ്രണ്ടിൽ നിന്ന് തേർഡ് റോയിൽ രണ്ടാമതിരിക്കുന്ന നീല ഷർട്ട് ഇട്ട ചേട്ടൻ. എനിക്ക് വാടാ, നീ തന്നെ പറഞ്ഞു. അവനെ ഞാൻ എന്തോ വലിയ കുഴപ്പിക്കുന്ന ചോദ്യം ചോദിക്കുമോ എന്നുള്ള പേടിയിലാണ് ഇരിക്കുന്നത്. ചോദ്യം ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. ഭാവിയിൽ ആരാവണമെന്നാണ് ആഗ്രഹം? ചിന്തിച്ചിട്ടില്ല. താങ്ക് യു. അപ്പം എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എത്ര പേര് ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും വായിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം ഏതാ? സംഗീതം. അങ്ങനല്ല ഞാൻ ചോദിച്ചേ. ടെക്സ്റ്റ്, ടെക്സ്റ്റ് എന്നല്ല. നമ്മുടെ ബൈബിളിൽ 66 പുസ്തകങ്ങളുണ്ട്. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ആസ് എ ഹോൾ വായിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം ഏതാ? ഇപ്പം ബൈബിൾ ഒരു പുസ്തകമാണ്. വേർഡ് ഓഫ് സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ പുസ്തകമുണ്ട്. മലയാളം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ടെക്സ്റ്റ് ആയിട്ടാണ്, ഇംഗ്ലീഷ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ടെക്സ്റ്റ് ആയിട്ടാണ്. അങ്ങനെ ഏത് ടെക്സ്റ്റാണ് നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടം, ഏറ്റവും ഇഷ്ടം? ബൈബിളാണോ? ബൈബിളാണോ? ബൈബിൾ വായിക്കാൻ ഇഷ്ടമാണോ? ആണോ? ബൈബിൾ വായിക്കാൻ മടിയുണ്ടോ? ഉറക്കം വായിക്കാൻ ഇഷ്ടമാണോ? ആണോ? ആണോ? ഉറക്കം വായിക്കാൻ ഇഷ്ടമാണോ? അതോ ചമ്മലുണ്ടോ? ബൈബിൾ വായിക്കാൻ ആരെങ്കിലും ചമ്മലുണ്ടോ? ഇല്ല. ബൈബിൾ വായിക്കാൻ ചമ്മലില്ല എന്നെല്ലാവരും പറഞ്ഞു. ഒന്ന് രണ്ട് പേരുടെ കയ്യിൽ ഞാൻ ബൈബിള് കണ്ടു. അപ്പോൾ ഒരു ചെറിയ ടാസ്ക് ആയിരുന്നു. കൊലോസ്യർ 3:23 വാക്യം ഒന്ന് വായിച്ചു. അതിനകത്തില്ല. കൊലോസ്യർ 3:23 വാക്യം ഒന്ന് വായിക്കണേ. ഇല്ല, അവിടെയില്ല. ആദ്യം എടുക്കുന്നയാൾ ആരാണോ, എഴുന്നേറ്റ് നിൽക്കുക, വായിക്കുക, ഫ്രണ്ടിലേക്ക് വരിക, മൈക്കിലൂടെ വായിക്കുക. ഫ്രണ്ടിലേക്ക് വരിക. ഇവിടെ ഒരാൾ എടുത്തു കഴിഞ്ഞു, വെച്ച് ചമ്മന്നു, വരിക, ഫ്രണ്ടിലേക്ക് വരിക, ഫ്രണ്ടിലേക്ക് വരിക മോളെ. കൊലോസ്യർ 3:23 ആർക്കും വരാം. എടുക്കുന്നവർ പെട്ടെന്ന് വരിക, കാരണം നമുക്ക് പെട്ടെന്ന് സെഷൻ ക്ലോസ് ചെയ്യണം, ടൈം ഒത്തിരി ഇല്ല. വന്നേ വന്നേ. ഫ്രണ്ടിൽ ഇരിക്കുന്ന ചേച്ചി വാടുക. വേറെ സാധനമൊന്നും ഇല്ലല്ലോ, നോക്കി വായിച്ചാൽ മതി. വായിച്ചേ. വായിച്ചത് കൊലോസ്യർ 3:23. ഇങ്ങനെയാണ്, വിളിച്ചാൽ ഫ്രണ്ടിലേക്ക് വന്നാൽ ഗിഫ്റ്റ് കിട്ടും. ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടാറുണ്ട്, അയാളുടെ ഗിഫ്റ്റ് അവിടെ എത്തിക്കും. ഓക്കെ.
നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്ക് എന്നല്ല ദൈവത്തിന് എന്ന പോലെ കർത്താവിൻ എന്ന പോലെ മനസ്സോടെ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആർക്കു വേണ്ടിയാ ചെയ്യുന്നേ? ആർക്കു വേണ്ടിയാ ചെയ്യുന്നേ ആണോ? നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആർക്കു വേണ്ടിയാ ചെയ്യുന്നേ? ദൈവത്തിന് വേണ്ടിയാ ചെയ്യുന്നേ. അപ്പൊ അച്ചാച്ചന് വേണ്ടിയല്ല, എനിക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയല്ല, നിങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യവും ആർക്കു വേണ്ടിയാ ചെയ്യുന്നേ? ദൈവത്തിന് വേണ്ടിയാ ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എങ്ങനെ ചെയ്യണം? വിത്ത് എ ഡെഡിക്കേറ്റഡ് മൈൻഡ്, ഡെഡിക്കേഷനോടുകൂടി നമ്മളത് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും, ഞാനിപ്പോൾ ഒരു മോനെ ഫ്രണ്ടിലേക്ക് വിളിച്ചു, ജെറോണിനെ ഫ്രണ്ടിലേക്ക് വിളിച്ചപ്പോൾ ജെറോൺ എന്നോട് പറഞ്ഞു എന്താണ് ഫ്യൂച്ചർ എന്നതിനെക്കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ? 17 വയസ്സ് 15 വയസ്സിനോട് മുകളിലോട്ടുള്ള ആളുകളാണ് കൂടുതൽ. എനിക്ക് ഇന്ന സ്ഥാനത്ത് എത്തണമെന്ന ഒരു ഡെഡിക്കേഷൻ, ഒരു ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും തരത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നോ, ഡോക്ടറോ നേഴ്സോ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ, അതാണ് ഞാൻ ചോദിച്ചത്. ഫ്രണ്ട്ലിക്കോ വാ വാ വാ, എല്ലാവർക്കും ഇന്ന് അവസരമുണ്ട്, എല്ലാവരും മരണം. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാനൊരു റേഡിയോ അല്ല അപ്പോൾ എനിക്ക്, ഞാൻ ഒരു 2K കിട്ടാണേ, 2000 എൻ്റെ ജനനം. അപ്പോൾ 24 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്, നിങ്ങൾ കുഴപ്പമില്ല, ചേട്ടാന്ന് വിളിച്ചാൽ മതി. അതല്ല ഞാൻ പറഞ്ഞത്, റേഡിയോ ഒക്കെ വന്നതിനും വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വന്നത്. ഞാൻ വരുന്ന സമയത്ത് TV ഉണ്ട്, ആൻറ്റിന ഉണ്ട്, TV ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഈ 1-way കമ്മ്യൂണിക്കേഷൻ ഇഷ്ടമല്ല, 2-way കമ്മ്യൂണിക്കേഷനാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഞാൻ അങ്ങോട്ട് പറയുന്നത് മാത്രം കേൾക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ മോള് പേര് വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനുശേഷം എന്താണ് ആഗ്രഹം എന്നുള്ളത് കൂടി പറയും. അൻസു ഇവിടെ പറഞ്ഞപ്പോ അൻസു 2 പോയിന്റ് പറഞ്ഞു അല്ലേ, 2 പോയിന്റ് പറഞ്ഞു. അൻസുവിന് നേഴ്സ് ആവാനാണ് ഇഷ്ടം. ആ ഇഷ്ടം എവിടുന്ന് വന്നതാ? എവിടുന്ന് കൂടി വന്നതാ? വീട്ടുകാർക്കും അതാണ് ഇഷ്ടം. അപ്പം അവർ ആ ഒരു രീതിയിൽ ഒരു പുഷ് നമുക്ക് തരുന്നുണ്ട് അല്ലേ. എന്ത് ചെയ്തു, 1 മുതൽ 10 വരെ പഠിച്ചു. 10 വരെ പഠിച്ചപ്പം ചിലപ്പോൾ പറഞ്ഞാണ്, മോളെ നീ മലയാളം മീഡിയത്തിൽ പഠിക്കണ്ട, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഒരു 6-7 ടൈം ആയപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കൊണ്ട് ട്രൈ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും അങ്ങനല്ലേ? 10 കഴിഞ്ഞ് ഞാൻ എന്ത് ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സയൻസ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സയൻസ് എടുത്തു അല്ലേ. അല്ല, ചിലരുണ്ട് സെൽഫ് ഡിറ്റർമൈൻഡ് ആയിട്ട് തീരുമാനം എടുത്ത ആളുകളുണ്ട്. അച്ഛൻ അങ്ങ് അതിൽ പെട്ട ഒരാളായിരുന്നു കേട്ടോ. കാരണം സയൻസ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് ഞാൻ ചെന്ന് എത്തി നോക്കിയപ്പോൾ മാത്സ് തന്നെ ഇങ്ങനെ നോക്കി കൊഞ്ഞനെ കുത്തി കാണിച്ചു. സത്യം അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു, മാത്സ് തന്നെ നോക്കി കൊഞ്ഞനെ കുത്തി കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാത്സ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് സയൻസ് വേണ്ട, ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. അബദ്ധം അല്ലായിരുന്നു എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. ഹ്യൂമാനിറ്റീസിൽ മാത്സ് ഇല്ല എന്ന് വിചാരിച്ചാണ് ഹ്യൂമാനിറ്റീസ് എടുത്തത്. അത് കഴിഞ്ഞ് പോയി എക്കണോമിക്സ് എടുത്തു, എക്കണോമിക്സ് എടുത്തു. അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ മാത്സ് പേപ്പർ ഒറ്റ ഉള്ളത് എക്കണോമിക്സ് ആണ്. ഞാൻ അവിടേക്ക് തന്നെ വന്നു. ഓക്കെ, അപ്പം നമുക്ക് ഒരു എന്തുണ്ടാവും, ഒരു പ്ലാൻ ഉണ്ടാവും. നമുക്ക് വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാവും ഇല്ലേ. നമുക്ക് വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാവുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആ പ്ലാനിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമുക്ക് വേണ്ടി ഒരു പ്ലാൻ സെറ്റ് ചെയ്യും ഇല്ലേ. നമുക്ക് വേണ്ടി ഒരു പ്ലാൻ സെറ്റ് ചെയ്താൽ നമ്മൾ ആ പ്ലാനിന് വേണ്ടി എന്ത് ചെയ്യും? വർക്ക് ചെയ്യും ഇല്ലേ. ആ പ്ലാനിന് വേണ്ടി പ്ലാൻ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഈസി ടാസ്ക്കാണ്. വെറുതെ ഒരാളിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോഴേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എനിക്ക് 4 മണിയാകുമ്പോൾ എഴുന്നേക്കണം, എഴുന്നേറ്റാൽ ഇത്ര ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം. തീരുമാനിക്കാൻ നമുക്ക് എളുപ്പമാണ്. എളുപ്പമാണോ? ആണോ? ആണോ? ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചെവി പുറകോട്ടാണ്, ഞാൻ ഫാൻ്റെ ചോട്ടി ഇപ്പോഴും ഫാൻ്റെ ചോട്ടിലായിരിക്കുന്നത്. അപ്പൊ ഉറക്കം വരണം സാറിന്. തീരുമാനം എടുക്കുക എന്നുള്ള എളുപ്പമാണ്, പക്ഷേ പിറ്റേ ദിവസം രാവിലെ നല്ല തണുപ്പടിക്കുമ്പോൾ 6 മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇച്ചിരി പ്രശ്നമുള്ള പരിപാടിയാണ്. പ്ലാൻ ചെയ്യാന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെ ഈസിയാണ്. പക്ഷേ ആ പ്ലാൻ ഒന്ന് ട്രാൻസ്ഫർ ആകുമ്പോൾ അതെന്താവും? എയിമാവും. പ്ലാൻ എന്താവും? എയിമാവും. എയിം വീണ്ടും ട്രാൻസ്ഫർ ആകുമ്പോഴാണ് അതെന്താകുന്നത്? ഗോളാകും. എയിമായെങ്കിൽ മാത്രമേ ഞാൻ അവിടേക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അല്ലേ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ടെന്നറിയാം. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്താൽ എൻ്റെ മുൻപിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും
ഞാൻ എന്തിനെയൊക്കെ എന്ത് ചെയ്യും, തരണം ചെയ്യും. ഇപ്പം നാസികിന്റെ കാര്യം പറഞ്ഞു, നാസിക എന്നുള്ളത് എൻ്റെ എയിമായിട്ട് മാറുമ്പോൾ ഞാൻ എന്ത് ചെയ്യും. ഇപ്പം മാതാപിതാക്കൾ എന്നെ അവിടേക്ക് ഞാൻ എത്തണമെന്ന് ആഗ്രഹിച്ചു, എന്നെ അവിടേക്ക് ചൂസ് ചെയ്ത് വിട്ടു. പക്ഷെ ബി എസ് സി നഴ്സിംഗ് പ്ലസ് ടു കഴിഞ്ഞ് പോയി പഠിക്കാൻ അവരെ കൊണ്ട് പറ്റുമോ? പറ്റുമോ? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ടെക്സ്റ്റ് വാങ്ങിച്ചു തരാൻ പറ്റും അല്ലേ? കോളേജിൽ കൊണ്ടടക്കാൻ അവർക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും അല്ലേ? പക്ഷേ അവർക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയാണോ അവരെന്നെ പഠിപ്പിക്കുന്നത്? ആണോ? അല്ല. അവരെന്തിനു വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്? എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടി. അതെന്തിനു വേണ്ടിയാണ്? അത് എൻ്റെ ലൈഫ് സേഫ് ആവാൻ വേണ്ടി. ആ ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ വരുമ്പോൾ അതെന്താവും? എൻ്റെ എയിമാവും. എയിമാവുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ എയിമിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും. വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ദേർ വിൽ ബി ഒബ്സ്ട്രക്കിൾസ് അല്ലേ? ഒബ്സ്ട്രക്കിൾസ് വരും. ഒബ്സ്ട്രക്കിൾസ് വന്നാൽ എന്ത് ചെയ്യണം? ഞാൻ വണ്ടി ഓടിച്ചു വന്ന് ഓടിച്ചു വന്നപ്പോൾ അവിടെ ഒരു മതിൽ കണ്ടു. മതിലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി എടുത്തിട്ട് ഞാൻ അപ്പുറത്തിരിക്കുന്നതിനോട് വിളിച്ചു പറയുമായിരുന്നു, എനിക്ക് വരാൻ പറ്റത്തില്ല, എൻ്റെ ഫ്രണ്ടിലൊരു മതിലുണ്ട്. അതോ ഞാൻ ഗൂഗിൾ മാപ്പിൽ തപ്പും, മതിലില്ലാതെ, അതായത് മുമ്പിൽ തടസ്സങ്ങളില്ലാതെ പോകാൻ പറ്റുന്ന വഴി ഏതുണ്ടെന്ന് ഞാൻ ഗൂഗിൾ മാപ്പിൽ തപ്പും, അത് അപ്പുറത്തിരിക്കുന്നതിനോട് വിളിച്ചു പറയും, ഞാൻ വരുന്നില്ല, എൻ്റെ ഫ്രണ്ടിലൊരു മതിൽ ഇങ്ങനെ നിൽക്കുന്നു പറയുമോ? പറയുമോ? ഇല്ല. ഞാൻ എന്ത് ചെയ്യും? ഗൂഗിൾ മാപ്പിൽ തപ്പും. ഗൂഗിൾ മാപ്പില്ല, ചേട്ടാ കുത്തുന്ന ഫോണാണ്, പാഡിൻ്റെ ഫോണാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പപ്പായെ വിളിക്കും, പപ്പായ ഈ വഴി പോകാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഡിയോ ചാച്ചനെ വിളിക്കും, അച്ചാച്ചാ എനിക്ക് വരാൻ പറ്റുന്നില്ല, എന്താ എൻ്റെ ഫ്രണ്ടിൽ ഒരു മതിൽ ഇങ്ങനെ നിൽക്കുന്നു, ആ മതിലിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മുമ്പിൽ ചോദ്യമാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വാക്കുകൊണ്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നേയില്ല. കാരണം എന്തും പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ആരുടെയുണ്ട്? നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട് ഇല്ലേ? ഇതിനകത്ത് എല്ലാത്തിനും എന്തുണ്ട്? പ്രൂഫുണ്ട്. ഉണ്ടോ? ഒരു വാക്യം, നെക്സ്റ്റ്, ഒരു വാക്യം, അതായത് ലൂക്കോസ് 19:1-4 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് അവിടെ ഒരു ആളിനെ കാണാൻ പറ്റും. അച്ചാച്ചൻ രാവിലെ ഓർമ്മിപ്പിച്ച ഒരാളാണ്. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് കൂടി വേണ്ടി വായിക്കുന്നു, നിങ്ങൾക്ക് കാണാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും വാക്യം കാണാമോ? സ്ക്രീനിൽ എല്ലാവർക്കും വാക്യം കാണാമോ? സ്ക്രീനിൽ എല്ലാവർക്കും വിസിബിൾ ആണോ? അല്ല. ഒരു കാര്യം ചെയ്യും, ആ കസേര എടുക്കും, ഇവിടെ വരും. സ്ക്രീൻ വിസിബിൾ അല്ലെങ്കിൽ ഇവിടെ വരും. സിമ്പിൾ അല്ലേ? വരണം. ഈ മോഡൽ ഫ്രണ്ടിൽ നോക്കിയാൽ ക്യാമറ വെച്ചു സി. ഓക്കെ അല്ലേ? വിസിബിൾ ആണല്ലോ. ഇനി ഉറക്കി ഒന്ന് വായിക്കും. അപ്പോ നമ്മൾ വായിച്ചത് ആരെ കുറിച്ചാ? സക്കായിയെ കുറിച്ചാ. സക്കായിയെ സംബന്ധിച്ചിടത്തോളം സക്കായിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ? ആരെ കാണണം? യേശുവിനെ എനിക്കൊന്ന് കാണണം. അതെന്റെ കൊണ്ടിരിക്കുന്നോളെ, അപ്പൊ തന്നെ ഇരുന്നു ഞാൻ വായിച്ചത്. കാരണം അവർക്ക് എന്തോ ഒരു ഡിസ്കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞു. ഓക്കെ, സക്കായിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സക്കായുടെ ആഗ്രഹം എന്താ? എനിക്ക് യേശു ക്രിസ്തുവിനെ കാണണം അല്ലേ? സക്കായുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഒബ്സ്റ്റക്കിൾ എന്താ? സക്കായിയുടെ ഉയരമാണ്, സക്കായിയുടെ പൊക്കമാണ് അല്ലേ? ഉയരത്തിൽ കുറഞ്ഞവനാണ്. നമ്മൾ പറഞ്ഞതാണോ അത്? ബൈബിൾ സ്പെസിഫൈ ചെയ്യുന്ന സാധനമാണ് എന്ത്? ഉയരത്തിൽ സക്കായി കുറഞ്ഞവനാണ് ബൈബിൾ സ്പെസിഫൈ ചെയ്യുന്ന കാര്യം ആണ്. സക്കായുടെ മുമ്പിൽ രണ്ടാമത്തെ ഒബ്സ്റ്റക്കിൾ എന്തായിരുന്നു? ജനക്കൂട്ടമുണ്ട്, വളരെ ജനക്കൂട്ടമുണ്ട്, ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. പക്ഷേ സക്കായിക്ക് അതൊരു ഡ്രീം ആയിരുന്നില്ല, സക്കായിക്ക് ഒരു ഹോപ്പ് ആയിരുന്നില്ല. സക്കായിയെ സംബന്ധിച്ചിടത്തോളം അത് എന്തായിരുന്നു? ഇരുവാസി സെയിം എയിം ആയിരുന്നു. അവൻ ആ ഗോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടോ? സക്കായിയെ സംബന്ധിച്ചിടത്തോളം സക്കായി ആ ഗോൾ സെറ്റ് ചെയ്തിരുന്നതുകൊണ്ട് സക്കായിക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഓടേണ്ടി വന്നു. സക്കായി ഓടിയിട്ടുണ്ട്. സക്കായി ഒത്തിരി ആളുകൾ ഈ തിരക്കിനിടയിൽ സക്കായി ഒരുപാട് പേരുടെ കാലയിലൊക്കെ തട്ടിയിട്ടുണ്ട്. പക്ഷെ സക്കായിക്ക് അതൊന്നും എന്തായിരുന്നില്ല? ഒരു പ്രശ്നമായിരുന്നില്ല. സക്കായി മരത്തെ കയറി എന്നുള്ളത് വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? വായിച്ചിട്ടുള്ളൂ, ബൈബിളിലും അതേ കിടപ്പുള്ളൂ. പക്ഷെ ആ സാധനത്തെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമുണ്ട്. ഒരു മനുഷ്യൻ ഓടി ചെന്ന് മരത്തെ കയറാൻ നോക്കി അതെന്ത് ചെയ്യും? ചിലപ്പോൾ അവൻ തെന്നി വീഴും, ചിലപ്പോൾ അവൻ്റെ കാല് മുറിയും, ചോര വരും, ഇതൊക്കെ സംഭവിക്കില്ലേ? യേശു ക്രിസ്തു യാത്ര